നല്ല തിരക്കുള്ള ദിവസങ്ങളിലും അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനൊക്കെ 5 മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല റൈസിൻ്റെ റെസിപ്പിയാണ് ഇന്ന്. അതിനായിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ജീരകവും കടുകൂട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ഇട്ട് കൊടുക്കാം. കടലപ്പരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് നമുക്കൊരു 3-4 സ്പൂൺ തേങ്ങ ചിരകിയത് ചേർക്കാം. ഇനി തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി അതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് ഉണക്കമുളകും കറിവേപ്പിലയാണേ. ഇപ്പം നമ്മൾ ചേർത്തതെല്ലാം നന്നായിട്ട് അങ്ങ് മൂത്ത് കഴിയുമ്പോൾ ഒരു പപ്പടം ഇതാ ഇതുപോലെ അങ്ങ് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് അങ്ങ് ഇളക്കിയെടുക്കുക. പപ്പടം തണുത്തു പോവാതിരിക്കാനാണേ. ആ സമയത്ത് വലിയ കഷ്ണങ്ങളൊക്കെ കിടപ്പുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഒന്ന് കുത്തി പൊട്ടിച്ചെടുത്തേക്കുക. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പപ്പടത്തിന് ഉപ്പുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് ചേർക്കുക. ഇനി ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് നന്നായിട്ട് ഇളക്കി അങ്ങ് എടുത്താൽ മതി. ചൂടോടുകൂടെ കഴിക്കണേ. തണുക്കുംതോറും നമുക്കറിയാം പപ്പടം ചേർത്താണ് പപ്പടം തണുത്തു പോവും, അപ്പോൾ ചൂടോടെ കഴിക്കുന്നതാണ് നല്ലത്. ഇതിനതുപോലെ പ്രത്യേകിച്ച് ഒരു കറിയും വേണ്ട, വെറുതെ കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ പപ്പടം തന്നെ ദാ ഇതുപോലെ സ്പൂണാക്കി ഇതുപോലെ ചേർത്ത് കടിച്ചങ്ങ് കഴിച്ചാൽ ടേസ്റ്റ് ഒന്നുകൂടെ കൂടത്തേ ഉള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ.